നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞങ്ങൾ ഈ 40 ദിവസം ഞാൻ ഒറ്റക്ക് എന്റെ വീട്ടിൽ താമസിക്കുന്ന 40 ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് അറിയാമോ ഇന്ന് ഇന്ന് എന്റെ വീട്ടിൽ കഞ്ഞി വയ്ക്കണമെങ്കിൽ എവിടെയെങ്കിലും ആയുധത്തിൽ വേദന അരിവെടുത്തോണ്ട് വന്ന് ഇന്ന് എന്റെ വീട്ടിൽ കഞ്ഞി വയ്ക്കണമെങ്കിൽ ഞാൻ മലയ്ക്ക് പോകുന്നുണ്ട് ആ കുഞ്ഞിനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് പോയൊരു വെക്കാനായി ഇന്ന് 40 ദിവസം ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടോട്ട് അറിയാമോ ആ വീട്ടിൽ ഓരോരുത്തരും ചെന്ന് പറഞ്ഞ് അവൻ പോയെന്ന് എന്ന് പറഞ്ഞു എന്റെ വീട്ടിന്റെ അടുത്ത് 20 മീറ്റർ അകലമുള്ള ഒരു ദാസ് എന്ന് പറഞ്ഞവൻ അടയാള സഹിതം പറഞ്ഞു കൊടുത്ത് അവിടെ 8 പേരുണ്ടായിരുന്നു തലേന്ത അടിച്ചു വന്ന് കണ്ടത്തെ വീണ് എന്ന് പറഞ്ഞത് പോലെ പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾക്കൊരു നീതി കിട്ടിയില്ല ഞങ്ങളിന് എന്താ വേണ്ടത് 40 ദിവസം കൂടി ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കാട് വന്നു ഞങ്ങൾ കയറുക പക്ഷേ യവന്മാരെ കൂട്ടത്തിൽ അന്ന് ഒരുത്തരം എന്റെ സഹോദരത്തിന് ഒരുത്തരം തുറച്ചിരുന്നെങ്കിൽ മാറുമായിരുന്നു ഞങ്ങൾ അവിടെ ഞങ്ങൾ ഈശോനെ ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഈ കാപ്പന്റെ കൈ കടന്നത് കൊണ്ട് ഞങ്ങള് ഈ കാപ്പന്റെ കൈ കടന്നത് കൊണ്ട് ഞങ്ങള് കാറ്റ് കയറിയ സമയത്ത് ചിരിച്ചപ്പോ ഞാൻ അനങ്ങാതെ കയറി പോയത് ഇല്ലെങ്കിൽ അവനെ ഒരുത്തരം ഞങ്ങളും പൊക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഈ ചണ്ടപ്പെട്ട നാട് മാപ്പിളയും അടുക്കാം അവിടെ ഇളക്കിയത് ഞങ്ങൾ അവിടെ പാലിച്ചത് നീതി ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചേർത്ത് ഞങ്ങൾ ക്ഷമിച്ചത് അറിയാമോ ഞങ്ങൾ പോലും പട്ടിയെ പോലും അടിക്കാത്ത പൊരുത്തനെ എന്നെ വിളിച്ചിട്ട് പറയുവാ ഇവിടുത്തെ വിനോദം എന്ന് പറഞ്ഞ രഹസ്യ പോലീസ് എന്ന് പറഞ്ഞ ഒരാള് ദിവസം വിളിക്കും ഞങ്ങളെ ആ ഈ ചേച്ചി അതായത് കലേന്ദ്രന്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതാ പിന്നെ രഹസ്യ പോലീസ് ചോദിക്കുന്ന ഒരു ഭർത്താവ് നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ രഹസ്യ പോലീസ് വിനോദം എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതാ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ നിങ്ങളുടെ മോൾ എന്തിനാ ബന്ധമൊഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നേ നിങ്ങളുടെ മോൾ എന്താ കല്യാണം കഴിക്കാത്തത് അതാണ് അവരന്വേഷിക്കേണ്ടത് അതാണ് അവരന്വേഷിക്കേണ്ടത് അവരന്വേഷിക്കേണ്ട കലേന്ദ്രന്റെ കാര്യം ആയിരുന്നു അന്വേഷിക്കേണ്ടത് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവിടെ ആരൊക്കെ സഹകരിച്ച് അവരാരോടൊക്കെ പോയിട്ടുണ്ട് അവസാനം ഈ അണയെ ലാസ്റ്റ് തെളിവിന് വിളിച്ചവൻ പറയാ നിങ്ങൾ കുറ്റമാക്കായി നിങ്ങളിൽ ഒരാൾ അതായത് ഈ പ്രതി എന്ന് പറഞ്ഞ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളും ഒന്നിയേക്കണം അല്ലെങ്കിൽ ഈ അനി എന്ന് പറഞ്ഞ ഈ അണ്ണനെ കുറ്റമാക്കായി അത് എവിടുത്തെ ന്യായം അത് ഈ ഇവിടുത്തെ 5.5 പോലീസ് അങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര നാളോട് ഞങ്ങൾ 10-50 പേര് വനത്തിൽ കയറി 10-50 പേര് പുറത്ത് ഞങ്ങൾ ഓരോ ദിവസവും വരത്തി കയറി കൊച്ചും കുട്ടികളും വലിയവരും എല്ലാം കയറി കഴിഞ്ഞ് കയറിയിട്ട് ഓരോ തുമ്പ കിട്ടുമ്പോഴേ ഞങ്ങൾ ഇവിടുത്തെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് അന്നേരം ഷർട്ട് കിട്ടി ലാസ്റ്റ് ദിവസം അന്നേരം ഇവിടുത്തെ സാറ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുക ബോഡി കിട്ടിയോന്ന് ഈ പുള്ളിയുടെ ബോഡി കിട്ടിയോന്ന് അപ്പൊ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ മാത്രം ഇവിടുത്തെ SIU പോലീസും അവിടെ വരും അതുവരെ ഇതുവരെ ഞാൻ ഈ 40 ദിവസം ഈ ഈ ചണ്ണപ്പെട്ട വീട്ടിലുണ്ടായിരുന്നു എന്റെ ഭർത്താവിന്റെ ചേട്ടനെ കാണാതായിട്ട് ഒരു ദിവസം പോലും ഈ 5 പോലീസ് ആ വീട്ടിൽ വന്നൊരു കാര്യം തിരക്കിയിട്ടില്ല എന്നുള്ളത് ആ വീട്ടിൽ വന്ന് ഇത്ര എണ്ണം പട്ടിണി കിടക്കുമായിരുന്നു വീട് എത്ര ദിവസം ചോദിക്കാതെ എന്റെ ഭർത്താവ് ഉൾപ്പെടെ 40 ദിവസത്തിൽ പുറത്ത് ഞങ്ങളെ വീട്ടിൽ കിടന്ന് ഒരെണ്ണം വന്ന് തിരിഞ്ഞു നോക്കാൻ വന്നില്ലല്ലോ ഞങ്ങൾ പറയുമ്പോൾ മാത്രം അല്ലെങ്കിൽ മീഡിയക്കാർ വരും അവരോട് ഞങ്ങൾ സംസാരിക്കുന്നത് തിരിച്ചവർ പോകുന്നു ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ മീഡിയക്കാരോട് പറഞ്ഞ എന്തിനാ നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് എന്തിനാ ഇവിടുത്തെ ഓരോരുത്തർ ഞങ്ങളെ വിളിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഇവിടുത്തെ രഹസ്യ പോലീസ് ആ വിനോദം എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയെ അയാളായിരിക്കും സംസാരിക്കാനുള്ളത് അയാളെ ഇറക്കി പിടിക്കോട്ടെ എനിക്ക് അയാളോടെ സംസാരിക്കാനുള്ളത് അയാളാണ് അറിയേണ്ടത് ഇവിടുത്തെ പിന്നെ ഇത്ര പേർക്ക് ആർക്കൊക്കെ കാമുകന്മാരുണ്ട് ആരാ നിങ്ങളെ പിന്നെ കല്യാണം കഴിക്കാൻ എന്തിനാ വീട്ടിൽ നിൽക്കുന്നേ അതൊക്കെയാണോ തിരക്കണ്ടിയേ ആ അയാളെ അയാളെ ഇറക്കി വിടാൻ പറ അയാളെ ഇറക്കി വിടും ചോട്ടെ എനിക്ക് അയാളെ കാണേണ്ടത് എനിക്ക് അയാളോടെ സംസാരിക്കാനുള്ളത് ആ വീട്ടിൽ പെട്ടുകളെ വിളിച്ച് ചോദിക്കുന്നത് എന്നാ സാറേ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ മാനസിക അവസ്ഥ അല്ലാത്തില്ല ഞങ്ങൾ നിങ്ങൾ നേരിട്ട് വീട്ടിൽ വാ അയാൾ നേരിട്ട് വരത്തില്ല പാപ്പി റെജി രാജേഷ് ഡ്രൈവർ രാജായ് പിന്നെ ആരായിരുന്നു പോയിന്റ് പോയിന്റ് ഇവർ ഇത്രയും പേരെയും വിളിപ്പിച്ചിട്ട് ഈ പോയ കലേന്ദ്രന്റെ പെങ്ങളോട് ചേഴക്കാരോട് മാത്രമാണ് ചോദിച്ചത് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ അവരോട് ചോദിക്കുന്നില്ല എന്നിട്ട് പറയാ പാപ്പി റെജി നിരപരാധിയാണെന്ന് റെജിയുടെ വീട്ടിൽ അന്ന് ചേട്ടൻ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു 100% എന്നിട്ട് ചേഴക്കാരി എടുത്ത് പറഞ്ഞു മോളെ മാമ റെജിയുടെ വീട്ടിൽ തുണി ഇരിപ്പുണ്ട് അതും എടുത്ത് മാമ വൈകിട്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞ് പോയ ചേട്ടൻ ഇന്ന് 40 ദിവസമായിട്ട് എന്റെ ഭർത്താവ് ചേട്ടനെ കാണാനില്ല ഇന്ന് 40 ദിവസമായി ഇന്ത്യ ഇവിടുത്തെ പോലീസുകാർ അന്വേഷിക്കാത്ത എന്താ വല്ല പണക്കാരുടെയോ മറ്റുള്ളവരുടെ വീട്ടിലായിരുന്നെങ്കിൽ അവർ പോയി തിരക്കാനായിരുന്നല്ലേ തിരക്കത്തില്ലായിരുന്നു ഈ പറഞ്ഞ ഏതെങ്കിലും സാറുമാരോ അനിയന്മാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ഈ സഹോദരങ്ങളായിരുന്നെങ്കിൽ അവർ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നോ അവർ നിൽക്കുമായിരുന്നോ അവർ അന്തസ്സായിട്ട് പോയി തിരക്ക് കണ്ടുപിടിച്ചായിരുന്നു പണം ഉള്ളവർക്കായിരുന്നെങ്കിൽ അവർ കൂടെ നിന്നാനായിരുന്നു ആ അത് ചെയ്യുമായിരുന്നു അവര് അവരതുപോലും ചെയ്യാതെ അവർ ഈ ഇതിനകത്ത് കയറി എന്തിനാ നാണമായല്ലാതെ മറ്റുള്ളവരെ കാശ് പഠിക്കാതിരിക്കുന്നേ എന്തിനായിരിക്കുന്ന പാവങ്ങളും കൂടെ ഇറങ്ങണം പോലീസുകാര് അതാ വേണ്ടിയേ പണക്കാര് അവര് പണമുള്ള രീതി ചെയ്യുമായിരുന്നു ബാക്കിയുള്ളവരെ കണ്ണീന്ന് ആരും വില കണി കണ്ടിട്ടില്ല ആ കരച്ചിൽ നമ്മുടെ കരച്ചിലേ ഒരു ദിവസം ദൈവം കാണും അന്ന് അവന്റെ ഒക്കെ ചിരി വേറെ കണ്ണീരായിട്ട് മാറും അന്ന് ഞങ്ങളുടെ സഹോദരനെ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ ചിരിക്കുമ്പോ യുവമാര് കരയുക തന്നെ ചെയ്യും അത് 5 പോലീസ് എന്ന് പറഞ്ഞാൽ മഹാമഹാ പന്ന പോലീസായിട്ട് വരും അതുകൊണ്ടാണല്ലോ ഞങ്ങളെ പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഇത്രയ്ക്ക് നിഷേധിക്കുന്നത് നീതി
ദർശാക്ഷിയെ കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഈ വിനസാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ. സാർ പറയാ, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അവൻ പറഞ്ഞു, സാറേ അവന്മാർ നമ്മളെ അടി കൂടുന്ന ഞങ്ങൾ ഞാൻ കണ്ടതാ, അവിടെ പന്നിയിറച്ചി കൊണ്ടിട്ട് വെട്ടി തിന്നുന്നത് ഞാൻ കണ്ടതാ. സാറേ ഞാൻ ഇതെല്ലാം കണ്ട, നീ മിണ്ടരുത്, നീ നീ ഒന്നി നീ അല്ലെങ്കിൽ രാമദേവന്റെ മോൻ പോയിന്റിന്റെ മോൻ അവന്മാർ രണ്ടില് ഏതെങ്കിലും ഒരുത്തനെ അവർക്ക് അറസ്റ്റ് ചെയ്യണം, ഒരാളെ അവർക്ക് അറസ്റ്റ് ചെയ്യണം. ഈ കുറവന്മാരെ, ഈ കുറവന്മാരിലെ ഏതെങ്കിലും ഒരുത്ത ഈ ശിക്ഷ ഏറ്റെടുക്കണം. ആ സാർ എന്റെ മുന്നേ പറഞ്ഞതാ, എന്റെ മുന്നേ വെച്ച് പറഞ്ഞതാ, ഒരു കുറവൻ ഇത് ഏറ്റെടുക്കണം, മറ്റവന്മാർ നെളിഞ്ഞു നടക്കട്ടെ എന്ന്. ചെയ്തവൻ ഇപ്പുറത്ത് മാറി നിൽക്കുക. നീതി നടപ്പാക്കുന്ന എന്റെ തമ്പുരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റ് പോയിന്റിൽ ഇത് വീണിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്തും. അത് ഇനി ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. ഞങ്ങളെ ഒന്നിനെ ദോഷം കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല. അത് നടക്കുന്ന മുമ്പേ നിങ്ങൾ ഞാനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എൻ്റെ അഭിപ്രായമുള്ളൂ.